നമസ്കാരം മെക്ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സിഎൻസി റിലേറ്റഡ് ആയിട്ട് ഉള്ള സംശയങ്ങളും ആശങ്കകളുമാണ് നമ്മൾ ചെയ്ത വീഡിയോകളിലൂടെ പലരും സംശയമായിട്ട് ചോദിക്കുകയും അതുപോലെ ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയും ചെയ്ത സമയത്ത് അഡ്മിഷന് വേണ്ടി വിളിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമുണ്ട് ആ സംശയങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ എവിടെയാണോ ആ പോയിന്റുകൾ നിങ്ങൾക്ക് മിസ് ആവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കേ യെസ് ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് സി എൻ സി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം രണ്ടാമതായി ടെൻത്ത് മാത്രം പഠിച്ച കുട്ടിയാണ് എനിക്ക് ജോലി കിട്ടുമോ അതുപോലെ തന്നെ സി എൻ സിയിൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് ടൈപ്പ് ജോബുകൾ നമുക്ക് സി എൻ സിയിൽ ഉണ്ടാവും ഓപ്പറേറ്റർ പ്രോഗ്രാമർ ഡിസൈനർ ഇപ്പോൾ ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഞാൻ ഏത് സെക്ഷൻ പഠിച്ചാലാണ് എനിക്ക് കൂടുതലായിട്ട് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ പിന്നെ പറയുന്നത് എനിക്കൊരു ജോലി കിട്ടിയാൽ അതിന് എത്ര സാലറി ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സി എൻ സി പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ ഇന്നത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പം നമ്മളിവിടെ പഠിപ്പിച്ചിറക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ ഒരു 98% കുട്ടികളും പ്ലേസ്ഡ് ആണ് അതിപ്പോൾ അതിന് കാരണം ഇതാണ് നമ്മളെ പലപ്പോഴും പല കമ്പനികളും അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കുട്ടികളെ കൊടുക്കാനായിട്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൻത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ എനിക്ക് സി എൻ സിയിൽ അഡ്മിഷൻ കിട്ടുമോ ജോലി സാധ്യതയുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങളോടെ സംശയങ്ങളായിട്ട് വന്നിട്ടുണ്ട് ടെൻത്ത് പഠിച്ചു വന്നാലും നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട് മറ്റുള്ള കുട്ടികളെടുക്കുന്ന എഫേർട്ടിനെക്കഴിഞ്ഞും കൂടുതൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ജോബിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഇതാണ് ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് ഉണ്ടാവില്ല ആ ട്രെയിനിങ്ങിൻ്റെ അഭാവം നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ പെർഫോമൻസിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ടെക്നിക്കലായിട്ട് വന്ന് പഠിച്ച കുട്ടികളെക്കാളും കൂടുതൽ ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കും ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികളിലൊന്നും നമുക്ക് ശോഭിക്കാൻ സാധിക്കില്ല പിന്നെ സി എൻ സി എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയായിട്ടൊന്നും ആരും കാണണ്ട അതൊരു സിമ്പിൾ വേയിലാണ് പോണത് കാരണം അതിനകത്തൊരു കാര്യം ഞാൻ പറയാം നമ്മൾ സാധാരണ മെഷീനറീസ് വർക്ക് ചെയ്യുന്ന ആ ഒരു ലാഘവത്തിൽ സി എൻ സി മെഷീനും വർക്ക് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് പഠിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മെഷീൻ മാനുഫാക്ചറേഴ്സ് ആയാലും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയാലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സിൽ വരുന്ന അത്രയും റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ വരുന്ന പ്രോഗ്രാമിങ്ങിൻ്റെ രീതിയേയല്ല നമ്മളുടെ സി എൻ സി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സി എൻ സിയിൽ പ്രോഗ്രാം ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് സി എൻ സി കോഴ്സ് ചെയ്തതിന് ശേഷം എത്ര സാലറി എനിക്ക് കിട്ടും അതാണ് ആദ്യത്തെ ഒരു ചോദ്യം നമ്മളിപ്പോൾ ഏത് കോഴ്സ് പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മളുടെ സാലറി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട് മെക്കാനിക്കൽ സൈഡിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഈവൻ കേരളത്തിലൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും കേരളത്തിന് പുറത്ത് വേറെ റേഞ്ച് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പെൻസ് കൂടി വരും നമ്മൾ പുറത്തേക്ക് പോകുന്നതനുസരിച്ച് അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറിയിലുള്ള വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മളുടെ നാട്ടിലത്തെ സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ അവരുടെ കമ്പനീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ കമ്പനി വലിയ പ്രോഫിറ്റൊന്നും കിട്ടാത്തൊരു കമ്പനിയാണ് ഒരുപാട് വലിയ പ്രോഫിറ്റൊന്നുമില്ല മെഷീനുണ്ട് പക്ഷേ ഈ പറഞ്ഞ പ്രോഫിറ്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിലായിരിക്കും അവർ അതനുസരിച്ചിട്ടുള്ള സാലറി ആയിരിക്കും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുക അപ്പം ഈവൻ നമ്മളുടെ കേരളത്തിൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 6500 ആണ് സ്റ്റൈഫൻഡായിട്ട് നമ്മൾ ഫസ്റ്റ് കയറുന്ന കുട്ടികൾക്കായിട്ട് പല കമ്പനികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈവൻ നമ്മളുടെ കേരളത്തിന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ 11000 മുതൽ സ്റ്റാർട്ടിങ് ആയിരിക്കും വിത്ത് ഫുഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളും ഉണ്ട് നമ്മളുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ നടന്ന ലിയാസൻ ഇങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നമ്മളുടെ ഇവിടുന്ന് കുട്ടികളെ ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്തു അവരുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മളുടെ ഐ ടി ഐ ട്രേഡ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് 11000 പ്ലസ് അക്കോമഡേഷൻ ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്തത് അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 12000 പ്ലസ് ഫുഡ് അക്കോമഡേഷൻ ഗ്രാജുവേറ്റ് ആയി ബി ടെക് കഴിഞ്ഞ് വന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 13000 പ്ലസ്
ഫുഡ് വിത്ത് അക്കോമഡേഷൻ ആണ് ഇപ്പോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിരിക്കും ശരിക്കും നല്ല കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്നത് അടുത്തത് ഓപ്പറേറ്റർക്കാണോ പ്രോഗ്രാമർക്കാണോ ഡിസൈനർക്കാണോ കൂടുതൽ ജോലി സാധ്യത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരുപാട് മെഷീൻസ് ഉണ്ടാവും ഒരു മിനിമം ഒരു 5 മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക ഈ 5 മെഷീനും നമുക്ക് ഫുൾ ഡേ അതായത് 24 അവേഴ്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഓരോ ഷിഫ്റ്റിലും ഓരോ ഓപ്പറേറ്റേഴ്സ് വീതം ആവശ്യമുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു 3 ഷിഫ്റ്റ് ഓടിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളുടെ ആവശ്യമുണ്ട് 5 മെഷീനിലേക്കായിട്ട് എന്നാൽ ഈ മെഷീനുകളിലേക്കൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഒരു പ്രൊഡക്ഷൻ ഉള്ളൊരു വർക്കാന്ന് വിചാരിച്ച് ജോബാന്ന് വിചാരിക്കുക റെഗുലറായിട്ട് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്കൊരു കാരണവശാലും ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമറുടെ ആവശ്യം നോർമൽ കേസിലില്ല അപ്പോൾ നമുക്ക് ജോലി സാധ്യത ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഏത് ഓപ്പറേറ്റർക്കാണോ പ്രോഗ്രാമർക്കാണോ കൂടുതൽ അവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് വരിക ഓപ്പറേറ്റർക്ക് തന്നെയായിരിക്കും അതിനുശേഷം മാത്രമേ ഉള്ളൂ പ്രോഗ്രാമർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ പിന്നെ ഡിസൈനർ ഡിസൈനർക്കും പ്രോഗ്രാമർക്കും ഈവൻ നമ്മളൊരു സെയിം ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ പ്രോഗ്രാമറും ഡിസൈനറും രണ്ടും രണ്ടായിട്ടാണ് സെപ്പറേറ്റ് ഒരു പോസ്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു പ്രോഗ്രാമറും ഒരു ഡിസൈനറുടെ ആവശ്യമായിരിക്കും നോർമൽ കേസിലുണ്ടാവുള്ളൂ പിന്നെ ബൾക്ക് പ്രൊഡക്ഷനും വലിയ രീതിയിലുള്ള ഇൻഡിവിജ്വൽ ജോബ്സൊക്കെ വരുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒന്നോ രണ്ടോ പ്രോഗ്രാമറും ഡിസൈനറുടെയൊക്കെ ആവശ്യം വരും ഇനി മറിച്ചാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ജോബുകൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ജോബുകൾ പോലെ വരുന്ന ഒരു കമ്പനിയാന്ന് വിചാരിക്കുക അവിടെ ഡിസൈനറും പ്രോഗ്രാമറും ചിലപ്പോൾ ഒരാളായിരിക്കുക അപ്പോഴും ഒരു പോസ്റ്റാണ് അവിടെ വരിക നമുക്ക് ഒരുപാട് വേക്കൻസീസ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ഓപ്പറേറ്റർ ലെവലിൽ മാത്രമായിരിക്കും അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെയായിരിക്കും ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റർക്കായിരിക്കും കൂടുതൽ ജോലി സാധ്യത പിന്നെ വേറൊരു കാര്യം ഇവർക്ക് 3 പേരുടെയും സാലറീസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾക്കറിയാലോ ഓരോ പോസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഹയർ ലെവൽ വരുന്നതനുസരിച്ചിട്ടുള്ള സാലറി വ്യത്യാസം സി എൻ സിയിലും ഉണ്ട് പ്രോഗ്രാമറെ കിട്ടാൻ ഇത്തിരി പാടാണെന്നാണ് എല്ലാവരും പറയുക ഒരുവിധം നമ്മൾ കമ്പനികളുമായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രോഗ്രാമർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് മിക്ക കമ്പനികളിലെയും പ്രോഗ്രാമേഴ്സ് നമ്മളൊരു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിലായി കഴിയുമ്പോൾ മിക്കവരും തന്നെ ഇപ്പോൾ സി എൻ സിയിൽ വർക്ക് ചെയ്യാൻ വരുന്ന എല്ലാവരുടെയും പ്രത്യേകത ഇതാണ് വിദേശത്ത് നല്ല ജോലി സാധ്യത ഉള്ളൊരു ഫീൽഡാണ് സി എൻ സി അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇവിടുത്തെ ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയതിന് ശേഷം പലരും നേരെ എന്ത് ചെയ്യും വിദേശത്തേക്ക് കിടക്കും അപ്പോൾ നമുക്കിവിടെ ഒരു ജോലി സാധ്യത ശരിക്കും ഉള്ളത് പ്രോഗ്രാമർക്ക് നല്ലൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം സാലറിയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലായാലും പ്രോഗ്രാമർക്ക് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഈ 3 ഫീൽഡും കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് അല്ലെങ്കിൽ കേപ്പബിൾ ആണ് എങ്കിൽ പ്രോഗ്രാമർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡിസൈനർ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും അപ്പം മനസ്സിലാക്കുക ഓപ്പറേറ്റർക്കാണ് കൂടുതലായിട്ടും വേക്കൻസീസ് വരിക ഇനി എൻ്റെ ഒരു കാര്യം പറയാം കാര്യം ഇതാണ് നമ്മൾ സി എൻ സിയിൽ ഓപ്പറേറ്ററായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു മെഷീൻ്റെ ഓപ്പറേറ്റർ മാത്രമാണ് എന്ന് ചിന്തിക്കുക അവിടെ നമുക്ക് പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പ്രോഗ്രാമർ എന്നൊരു പോസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി ഒരു വർക്ക് ചെയ്യുക എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും കാരണം നമ്മൾ സി എൻ സി പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടും അതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ അത് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുക അത് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ചിലപ്പം ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ പ്രോഗ്രാമർ ലെവലിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത നമുക്കവിടെ മനസ്സിൽ കോറിയിട്ടേക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കമ്പനിയിൽ നിന്നൊരു പ്രോഗ്രാമർ പോയി അവിടെ പുതിയൊരു പ്രോഗ്രാമറും വന്നിട്ടില്ല നമുക്കൊരു ചാൻസ് കിട്ടി നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മൾ ആ സമയത്തേക്ക് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി എൻ സി മെഷീൻ ഏതൊരു കമ്പനിയും പർച്ചേസ് ചെയ്യുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും അത് ഒരു ബൾക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സെറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും കുറേയധികം വർക്കുകൾ നമുക്ക് ആ ഒരു പ്രോസസ്സിൽ തന്നെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും പല ആ 1000 വർക്ക് ഉണ്ടെങ്കിൽ 1000 വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ടൈം റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും പല കുട്ടികളെ ഞാൻ വിട്ടെടുത്തു നിന്ന് എല്ലാവരും ചെന്ന് കഴിയുമ്പോൾ അവർ പറയണേ വിളിക്കുമ്പോൾ പറയണ ഒരേ ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ ജോബാണ് അവിടെ സാറേ ഭയങ്കര പ്രൊഡക്ഷനാണെന്ന് പറയും സൈക്കിൾ സ്റ്റാർട്ടാണ് മെഷീനിൽ വേറെ നമുക്ക് ചെയ്യാനില്ല എന്നുള്ളത് പറയും അപ്പോൾ അതൊരു സാഡായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുക വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഓപ്പറേറ്ററായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ പ്രൊഡക്ഷൻ ജോബോ ആയിക്കോട്ടെ എന്ത് ജോബ് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം നിങ്ങൾ ജസ്റ്റ് ഓപ്പറേറ്ററാണ് നമുക്ക് വേണ്ടത് സാലറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കമ്പനിയിൽ ഒരു ഓപ്പറേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് വിചാരിക്കുക
അവിടുത്തെ മെഷീന്റെ ഓപ്പറേറ്ററാണ് നമ്മൾ. നമ്മൾ ആ മെഷീനിൽ ഉണ്ടായി വരുന്ന ജ്യൂസ് നാളെ ജ്യൂസ് മാറിയിട്ട് വേറെ വല്ലതും ഉണ്ടാക്കാൻ പറഞ്ഞാൽ കമ്പനി സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അതിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്താണ്, നമ്മൾ ഓപ്പറേറ്ററായിട്ട് പോകുന്ന ആരും വറീഡാവണ്ട. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ എന്നുള്ള സാധനം നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് അതങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമർ ആവണം എന്നുള്ളൊരു എയിം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. ഓപ്പറേറ്ററായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നടക്കുന്ന വർക്കുകളെ പറ്റിയിട്ട് വറീഡാവാതെ, വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഓരോ വർക്കിനും അവിടുത്തെ പ്രോഗ്രാമേഴ്സ് കൊടുക്കുന്ന ഡെപ്ത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ടൂൾ പാത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സെറ്റിങ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഓപ്പറേറ്റർ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പിന്നീട് ഏതെങ്കിലും കമ്പനിയിലേക്ക് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് പേഴ്സണലായിട്ട് അവിടെ ചെയ്യുന്ന വർക്കുകളെ പറ്റിയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ കിട്ടും. പ്രോഗ്രാം ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഇപ്പോൾ ക്രാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ പ്രോഗ്രാമിനെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിനെ നമുക്ക് പ്രോഗ്രാം ആക്കാനായിട്ട് നമ്മൾ തന്നെ തന്നെ ഇൻഡിവിജ്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതാവും. പിന്നെ നമ്മൾ കമ്പനി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമർ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് ട്രൈ ചെയ്യാം. അല്ലാതെ നമ്മളൊരു ഓപ്പറേറ്ററായിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു കാരണവശാലും അവിടെ നടക്കുന്ന ജോബിനെ പറ്റി നമ്മൾ പറയുകയാവണ്ട. നമുക്ക് വേണ്ടത് സാലറിയാണ്. ആ സാലറിക്ക് നമ്മളവിടെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ പറ്റി നമ്മളിപ്പം വറീഡാവണ്ട. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഇപ്പോൾ ഫ്രഷേഴ്സ് ആരും ഡയറക്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് ഒരിക്കലും പോകില്ല. ഇനി അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം. നോർമലി ഒരു 95% കുട്ടികളും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയാലും നിങ്ങൾ ഓപ്പറേറ്റർ ലെവലിലാണ് പോകണമെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനികളിലേക്ക് തന്നെ ആയിരിക്കും പോവുക. ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ജോബ് വർക്കുള്ള കമ്പനികളിലേക്കൊന്നും പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഓപ്പറേറ്റർക്ക് മെഷീൻ ഓടിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നിന്ന് വരുന്ന വർക്കിനെ പറ്റിയിട്ടോ അവിടെ നടക്കുന്ന ഓരോ വർക്കിൻ്റെയും ഡിഫറെൻ്റ് വർക്കുകൾ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. ഏത് വർക്കായാലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ വില്ലിങ് ആയിരിക്കണം. ഒരു ഓപ്പറേറ്റർ ഒരു മെഷീൻ ഓടിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളത് പറ്റി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് CNC. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം. എന്തായാലും ഒരു 95% നമ്മൾ സിൻസിയറായിട്ട് ട്രെയിനിങ് തരുന്നതായിരിക്കും. നമ്മളുടെ മെഷീൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഞാനിപ്പോൾ മെഷീൻ്റെ ഉള്ളിലിരുന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. നമസ്കാരം.